ഈശോ മിസിഹാക്കി സ്തുതിയായിരിക്കട്ടെ പ്രിയ കൂട്ടുകാരെ വിശുദ്ധവസ്യ പിതാവിനെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾ നമുക്ക് കേൾക്കാം ഈ വർഷം അവസയപിതാവിൻ്റെ വർഷമാക്കി മാറ്റിവെച്ചിരിക്കുകയാണല്ലോ മാത്രമല്ല അവസെ പിതാവിനെക്കുറിച്ച് ധ്യാനിക്കുക രക്ഷാകര പദ്ധതിയിൽ അവസയപിതാവിൻ്റെ സ്ഥാനം ധ്യാനിച്ചുകൊണ്ട് അവസയ പ്രാർത്ഥന ചൊല്ലുക അങ്ങനെ പലതരത്തിലും മാർപ്പാപ്പ ദണ്ഡവിമോചനം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഓരോ ദിവസവും ഈ ധ്യാനത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ ഇന്നേ ദിവസം ഈ പ്രാർത്ഥനയിലൂടെ ഈ ധ്യാനത്തിലൂടെ എനിക്ക് ലഭിക്കേണ്ട എല്ലാ ദണ്ഡവിമോചനങ്ങളും പരിശുദ്ധ അമ്മ വഴി ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ അതിനായി എന്നും മാർപ്പാപ്പയുടെ നിയോഗത്തിനു വേണ്ടി ഒരു സ്വർഗസ്ഥനായ പിതാവ് ഒരു നന്മ നിറഞ്ഞ പറയുമ്പേ ഒരു തൃത്വ സ്തുതി ചൊല്ലി കാഴ്ചവെക്കാം ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് വിശുദ്വസ്യ പിതാവിൻ്റെ ജനനത്തിന് മുമ്പുള്ള വെളിപ്പെടുത്തലുകളാണ് നാം കണ്ടു യാക്കോബും റെയ്ച്ചിലും ജറൂസലേം ദേവാലയത്തിൽ പ്രാർത്ഥിച്ചതിന് ശേഷം വീട്ടിലായിരിക്കുമ്പോൾ അവരുടെ വീടിൻ്റെ മുകളിൽ അസാധാരണ ശോഭയിൽ വെട്ടിത്തിളങ്ങുന്ന മൂന്ന് നക്ഷത്രങ്ങൾ കണ്ടതല്ല ഈ ഒരു അനുഭവത്തോടു കൂടെ റേച്ചലിന് മനസ്സിലായി ഞാൻ എന്തോ ഒരു അത്ഭുതത്തിന് സാക്ഷിയാകാൻ പോകുന്നുണ്ട് ഒരു ദൈവിക ഇടപെടൽ എന്നിൽ വരാൻ പോകുന്നുണ്ട് അങ്ങനെ അവസേപിതാവാകുന്ന ഉണ്ണി അവളുടെ ഉദരത്തിൽ വളർന്നു തുടങ്ങിയിട്ടുണ്ട് ആ ഒരു അവസ്ഥ റെയ്ച്ചലിൽ വലിയ ആശ്വാസമാണ് ഉളവാക്കിയത് അതുകൊണ്ട് തന്നെ പൂർവാധിക്യം ശക്തിയോടെ സുഹൃതങ്ങൾ അഭ്യസിക്കുകയും സൽകൃത്യങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തു വന്നു റെയ്ച്ചൽ ഉദരത്തിൽ കിടന്ന് വളരുന്ന ഉണ്ണിക്ക് ശാരീരികമായ പോഷണം മാത്രമല്ല ആത്മീയമായ പോഷണവും നൽകിയിരുന്നു അങ്ങനെയിരിക്കുമ്പോൾ അവസയപിതാവിൻ്റെ മാതാപിതാക്കൾക്ക് ഒരു അസാധാരണ സംഭവം കൂടെ ജീവിതത്തിലുണ്ടായി ഒരു ദിവസം ദൈവത്തിൻ്റെ മാലാക പ്രത്യക്ഷപ്പെട്ട് ജനിക്കാനിരിക്കുന്ന ശിശുവിനെ സംബന്ധിച്ച് ചില വിശുദ്ധ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി കൊടുത്തു ഇരുവരോടും സ്വപ്നത്തിലാണ് മാലാഖ സംസാരിച്ചത് അമ്മയ്ക്ക് നൽകിയ വെളിപ്പെടുത്തലിൽ അവളുടെ ഹൃദയത്തിന് തൊട്ട് താഴെ കഴിയുന്ന ശിശു വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന മിശിഹായെ കാണുവാനും അവനോടൊത്ത് ജീവിക്കാനുമുള്ള ഭാഗ്യം സിദ്ധിച്ചവനാണ് എന്നാണ് അറിയിച്ചത് അവനെ നിതാന്ത ശ്രദ്ധയോടും ദീർഘവീക്ഷണത്തോടും കൂടെ വളർത്തുവാനുള്ള ഉത്തരവാദിത്വമാണ് ദൈവം അവളുടെ മേൽ അവൾ അവനെ ജോസഫ് എന്ന് വിളിക്കണം ദൈവത്തിൻ്റെ മുമ്പിൽ അവൻ ഒരു മഹത് വ്യക്തിയായിരിക്കും ഇതാണ് ജോസഫിൻ്റെ മാതാവിന് വെളിപ്പെടുത്തി കൊടുത്തത് ജോസഫിൻ്റെ പിതാവിനും ഒരേ സന്ദേശം തന്നെയാണ് മാലാക വെളിപ്പെടുത്തിയത് എന്നാൽ അപ്പനും അമ്മയ്ക്കും രാജകീയമായ ഈ രഹസ്യം മറ്റാരോടും അവരുടെ ശിശുവിനോട് പോലും പറയാൻ അനുവാദമുണ്ടായിരുന്നില്ല അവരുടെ ആത്മീയ ഉത്കോഷത്തിനും സമാശ്വാസത്തിനും അവർക്ക് തമ്മിൽ തമ്മിൽ അക്കാര്യം ചർച്ച ചെയ്യാൻ അനുവാദമുണ്ടായിരുന്നു തങ്ങളെ വരമേൽപ്പിച്ചിരിക്കുന്ന കർത്തവ്യങ്ങൾ അതിൻ്റെ പൂർണ്ണതയിലും ഐക്യത്തിലും നിർവഹിക്കുന്നതിനും മാത്രം അനുവദിച്ചിരുന്നു വിശുദ്ധ ലിഖിതങ്ങളിൽ പറയുന്നത് പോലെ അവർ കുട്ടിയെ വളർത്തുകയും പരിശീലിപ്പിക്കുകയും ചെയ്യേണ്ടിയിരുന്നു അതീവ രഹസ്യമായി അവർക്ക് ലഭിച്ച ഈ സ്വപ്ന രഹസ്യത്തിലെ സന്ദേശത്തിൽ കുട്ടിയുടെ മാതാപിതാക്കന്മാർ അതിയായി ആനന്ദിച്ചു ഈ സ്വപ്നത്തെ കുറിച്ച് അവർ പരസ്പരം സംസാരിച്ചപ്പോൾ ഇരുവർക്കും ഒരേ ദർശനം തന്നെയാണ് ലഭിച്ചതെന്ന് അവർ മനസ്സിലാക്കി തങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിച്ച കർത്താവിനെ അവർ അകമഴിഞ്ഞ് സ്തുതിക്കുകയും നന്ദി പറയുകയും ചെയ്തു ആത്മീയമായി ഉണർന്ന് ധീരമായി സൽകൃത്യങ്ങൾ ചെയ്യുവാൻ അത് അവർക്ക് പ്രചോദനം നൽകുകയും ചെയ്തു അവർ വളരെ വിവേകത്തോടും ജ്ഞാനത്തോടും കൂടെ തങ്ങൾക്ക് ലഭിച്ച സന്ദേശങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുകയും മലാക പറഞ്ഞ നിർദ്ദേശങ്ങൾ വീഴ്ച വരുത്താതെ നിറവേറ്റുകയും ചെയ്തു ജോസഫിൻ്റെ അമ്മയാണെങ്കിൽ എപ്പോഴും പ്രാർത്ഥനയും ഉപവാസവും ദൈവത്തെ സ്തുതിപ്പും ആയിരുന്നു ഈ ഭാഗ്യപ്പെട്ട കുഞ്ഞിനെ ഗർഭം ധരിക്കാൻ തന്നെ തിരഞ്ഞെടുത്തതിനെ പ്രതി എപ്പോഴും കർത്താവിന് നന്ദി പറയുകയും ചെയ്തിരുന്നു അതുപോലെ ദാനധർമ്മങ്ങളിലും അവൾ കയ്യയച്ച് സഹായം ചെയ്തു വന്നിരുന്നു എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നത്രേ ദൈവം വാഗ്ദാനം ചെയ്ത ഈ സൗഭാഗ്യത്തെ അത് നിറവേറ്റുന്നത് വരെ അവളെ സുരക്ഷിതമായി കാത്തുകൊള്ളണേ എന്ന് അതുപോലെ ആ സൗഭാഗ്യ ദിനം കാണാൻ വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് അവളെ എന്ന് പല അമ്മമാരും അവരുടെ മക്കളെ കാണാതെ പോയി കണ്ണീരിലും വിലാപത്തിലുമായി ആ ദിനം അതുപോലെ എൻ്റെ ഈ ദിവസങ്ങൾ അങ്ങനെയാകരുതേ എന്ന് എപ്പോഴും പ്രാർത്ഥിച്ചിരുന്നു ഇങ്ങനെ പ്രാർത്ഥനയുടെ അവസാനത്തിൽ ഒരു ദൈവിക സമാധാനം റേച്ചലിനുണ്ടായി എന്നാണ് പറയുന്നത് കാരണം എന്താണെന്നോ അവളുടെ ഓരോ വാക്കിനും ദൈവം പ്രത്യുത്തരം നൽകിയിരുന്നു റേച്ചൽ എപ്പോഴും ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടിരുന്നു രണ്ടു പേരും ജോസഫിൻ്റെ മാതാവും പിതാവും ഒരേ അരൂപിയിലാണ് ജീവിതം നയിച്ചത് അദ്ദേഹവും തൻ്റെ ഭാര്യയോട് ചേർന്ന് ദൈവത്തെ നന്ദി പറഞ്ഞ് സ്തുതിച്ചു കൊണ്ടിരുന്നു പ്രിയ സഹോദരങ്ങളെ നിരന്തര പ്രാർത്ഥനയിലും ഉപവാസത്തിലും ആയിരുന്നാൽ ദൈവത്തിൻ്റെ മാലാഖമാർ നമ്മോട് വന്ന് സംസാരിക്കും അങ്ങനെ വരുമ്പോൾ അവർ തരുന്ന ഗൈഡൻസ് അനുസരിച്ച് നമുക്ക് ജീവിതം കൊണ്ടുപോകാൻ കഴിയും അതിന് ഏറ്റവും അത്യാവശ്യം എളിമ എന്ന പുണ്യം ലഭിക്കുക അതുപോലെ തന്നെ നിരന്തരം പ്രാർത്ഥനയിലും ഉപവാസത്തിലും കഴിയുക അവസയ പിതാവ് എപ്പോഴും മാലാകന്മാരെ കാണുന്ന ആളായിരുന്നു അതെന്തുകൊണ്ടാണെന്നോ അവസ്യ പിതാവിൻ്റെ മാല മാതാപിതാക്കളും മാലാഖയെ കണ്ടിരുന്നു പ്രിയ കൂട്ടുകാരെ നമുക്കും ഇവരുടെ മാതൃക അനുകരിക്കാം മിണ്ടാതിരുന്ന് മാലാഖയെ ക്ഷണിച്ചു വരുത്തുന്ന ഒരു ജീവിതം മിണ്ടാതിരുന്ന് സ്വർഗത്തിൻ്റെ ഉടമസ്ഥനെ കൈകളിലേന്താൻ ലഭിച്ച അവസരം നമുക്കും കുറച്ച് മിണ്ടാതിരുന്ന് ഇതുപോലെയുള്ള കൃപകൾ സ്വന്തമാക്കാൻ ശ്രമിക്കാം വിസ്ത്യാവസ്യ പിതാവിൻ്റെ എല്ലാ മാധ്യസ്ഥവും നമുക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ